വന്ദേഭാരത് എക്സ്പ്രസിന് കല്ലെറിഞ്ഞ സംഭവത്തിൽ താനൂർ സ്വദേശി മുഹമ്മദ് റിസ്വാൻ അറസ്റ്റിൽ. കളിക്കുന്നതിനിടെ സംഭവിച്ച പിഴവെന്നും പൈപ്പ് കൊണ്ടെറിഞ്ഞപ്പോൾ സംഭവിച്ചു എന്നുമാണ് മൊഴി. വിവരങ്ങളുമായി നിഖിൽ പ്രമേഷ് ചേരുന്നു. നിഖിൽ, മുഹമ്മദ് റിസ്വാന്റെ മൊഴി എത്രത്തോളം വിശ്വാസത്തിലെടുക്കുന്നുണ്ട് പോലീസ്? പ്രവിത, ഈ വന്ദേ ഭാരത് എക്സ്പ്രസിനെ കല്ലെറിഞ്ഞ സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് താനൂർ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് റിസ്വാനാണ് ഈ എറിഞ്ഞതിന് പിന്നിൽ, അതായത് ഈ ഗ്ലാസുകൾക്ക് നേരെ എറിഞ്ഞതിന് പിന്നിലെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയായിരുന്നു. റിസ്വാൻ നൽകിയിട്ടുള്ള മൊഴി ഇപ്പോൾ അന്വേഷണ സംഘം വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ ഇയാളെ വിട്ടയക്കുകയാണ് ഉണ്ടായത്. റിസ്വാൻ നൽകിയിട്ടുള്ള മൊഴി ഇങ്ങനെയാണ്: സുഹൃത്തുക്കൾക്കൊപ്പം എറിഞ്ഞു കളിക്കുന്നതിനിടെ, അതായത് മരത്തിലേക്ക് എറിഞ്ഞു കളിക്കുന്നതിനിടെ പൈപ്പ് കൊണ്ടാണ് താൻ എറിഞ്ഞത്. അത് മനഃപൂർവ്വം വന്ദേ ഭാരതിന്റെ സില്ലുകൾ ഉടയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള നീക്കമായിരുന്നില്ല. ഈ മരത്തിൽ എറിഞ്ഞപ്പോൾ അത് അബദ്ധത്തിൽ വന്ദേ ഭാരതിൽ തന്നെ പതിക്കുകയായിരുന്നു എന്നുള്ള മൊഴിയാണ് നൽകിയിട്ടുള്ളത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഷൊർണൂർ പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. തിരൂർ സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് റിസ്വാനെ പിടികൂടിയത്. ഇതേ തുടർന്ന് ഷൊർണൂർ പോലീസ് സ്റ്റേഷനിലെത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ പ്രതിയെ വിട്ടയക്കുകയായിരുന്നു. ഈ സംഭവത്തിൽ പോലീസ് കരുതുന്നത് ഈ പ്രതി പറയുന്ന കാര്യം വാസ്തവമാണ് എന്ന് തന്നെയാണ്. കാരണം കല്ലുകൊണ്ട് എറിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഒരു പരിക്കല്ല ഈ സില്ലിന്റെ മേൽ കണ്ടിരുന്നത്. ഈ പശ്ചാത്തലത്തിൽ പൈപ്പ് കൊണ്ട് തന്നെയാണ് എറിഞ്ഞതെന്നും അത് മനഃപൂർവ്വം ഈ ട്രെയിനിന് കേടുപാടുകൾ വരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള നീക്കമായിരുന്നില്ല എന്നുമാണ് ഇപ്പോൾ അന്വേഷണ സംഘം കരുതുന്നത്. പ്രവിത, ശരി. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്.